രാത്രിയിൽ ആ നല്ല കർത്താവിന് നന്ദിയോടെ പാടി സ്തുതിക്കുവാൻ നമുക്ക് കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം കൂടി വായിച്ച് കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായി സങ്കീർത്തനം 1-ാം അധ്യായം, അതിലെ ചില വാക്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനത്തിനായി വായിക്കാം. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. നീതിമാന്മാരായിട്ടുള്ളവരും ദുഷ്ടന്മാരായിട്ടുള്ളവരും ഇങ്ങനെ രണ്ടു വിഭാഗമായിട്ടാണ് വേദപുസ്തകം മനുഷ്യനെ വേർതിരിക്കുന്നത്. ദുഷ്ടന്മാർ എന്നും അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ, അവർ ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും അവർ നിവർന്ന് നിൽക്കുകയില്ല. ദുഷ്ടന്മാരുടെ അവസാനം എന്ന് പറയുന്നത് നാശകരമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നു. ഈ ലോകത്ത് ഇന്ന് നാം നോക്കിയാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ഒരു വലിയ സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീതിമാന്മാരാരുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയ നീതിമാന്മാരുടെ വഴി ദൈവം അറിയുന്നു, അവരുടെ ഗമനാഗമനത്തെ ദൈവം എന്നും സ്ഥിരമാക്കുന്നു, അവരുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൈവം അവരെ കരങ്ങളിൽ വഹിക്കുന്നു. നീതിമാന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വഴികൾ അത്യന്തം അഗാധമായവയാണ്. മൃഗപ്രായനായ മനുഷ്യൻ അത് തിരിച്ചറിയുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നീതീകരിക്കപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അവരോടുള്ളതായ ചില നിർദ്ദേശങ്ങൾ ഈ വേദഭാഗങ്ങൾ മുൻപോട്ട് വയ്ക്കുകയാണ്. 1, നീതിമാനായിരിക്കുന്ന ഒരു വ്യക്തി, ദൈവപൈതലായിരിക്കുന്ന ഒരു വ്യക്തി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇപ്പം നീതിമാനായി എന്ന് പറയുമ്പോൾ പാപമൊഴിഞ്ഞ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തി എന്ന നിലയിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അങ്ങനെ നീതീകരണം പ്രാപിക്കാത്തവരായിട്ടുള്ളവരോട് ഈ വചനത്തെ ഒരു സ്വല്പം മാറ്റം വരുത്തി ഞാൻ ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ ദുഷ്ടത ചെയ്യരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നിങ്ങൾ പാപം ചെയ്യരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, നിങ്ങൾ പരിഹസിക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കാരണം നിങ്ങൾ നീതീകരിക്കപ്പെട്ടില്ല, ദുഷ്ടന്മാരുടെ ലിസ്റ്റിലുള്ളവരാണെങ്കിൽ, ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ദൈവവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, ദൈവവചനം നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ദുഷ്ടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിച്ച, അത്യുന്നതൻ്റെ ആലോചനയെ നിരസിച്ച, അവൻ്റെ വചനങ്ങളെ പുറകിലെറിഞ്ഞു കളഞ്ഞ ഒരു സമൂഹത്തെ പിന്നെ എങ്ങനെയാണ് ദൈവം അഭിസംബോധന ചെയ്യേണ്ടത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ്റെ, പക്ഷിയുടെ, മൃഗത്തിൻ്റെ, ഇഴജാതിയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞ മനുഷ്യനെ പിന്നെ എങ്ങനെയാണ് ദൈവം അഭിസംബോധന ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരെ, ദൈവത്തിൻ്റെ ആലോചനയെ നിരസിക്കുന്നവരെ ദൈവം പിന്നെ ഏതു പേരിലാണ് വിളിക്കേണ്ടത്? അവരെ നീതിമാന്മാരെന്നോ വിശുദ്ധന്മാരെന്നോ അങ്ങനെയാണോ വിളിക്കേണ്ടതല്ല, ഒരിക്കലുമല്ല. അവരെ ദൈവം പൊതുവെ വിളിക്കുന്നത് ദുഷ്ടന്മാർ എന്നാണ്. അപ്പോൾ ദുഷ്ടന്മാർ എന്നും നിലനിൽപ്പില്ലാത്തവരാണ്. അവർക്ക് യാതൊരു രീതിയിലുള്ളതായ നിലനിൽപ്പും ഈ ഭൂമിയിലില്ല. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയാകുന്നു. അവർക്ക് നീതിയും ന്യായവും ഒരിടത്തുനിന്നും നടപ്പിലാക്കി കിട്ടുവാൻ സാധ്യത കുറവാണ്.
അപ്പൊ നീതിമാന്മാരായിരിക്കുന്നവരോടുള്ളതായ ദൈവത്തിന്റെ ആലോചനയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ ശ്രമിക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കാൻ ശ്രമിക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യാതെ ദൈവത്തിലുള്ളതായ വിശ്വാസവും പ്രത്യാശയും നിമിത്തം നിങ്ങൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകളിൽ ധ്യാനിക്കുവാൻ ഇടയായി തീരണം. അപ്പോൾ പാപം ചെയ്യുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന, പരിഹാസികളായിരിക്കുന്നവരുമായുള്ള സംസർഗത്തിൽ നിന്ന് മാറി ദൈവം നൽകിയിരിക്കുന്നതായ പ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്യുന്നവൻ അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ നീതിമാനായി ഈ ലോകത്ത് ജനിച്ചവരാരുമില്ല. നീതീകരിക്കപ്പെടുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായ രക്ഷയുടെ മാർഗം സ്വീകരിക്കുന്ന, യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിച്ച്, രക്ഷിതാവെന്ന് അംഗീകരിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെ ദുഷ്ടതയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉപേക്ഷിച്ച് നീതിമാന്മാരുടെ വഴിയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നീതിമാന്മാരുടെ വഴി യഹോവ അറിയുന്നു. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവർക്ക് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാനും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാനും അവർക്ക് കഴിയുന്നത് മൂലം അവരുടെ ജീവിതം എല്ലാ നിലയിലും ധന്യമായി തീരുവാനിടയായിത്തീരും. അതാണ് ദൈവവചനം മുന്നോട്ട് വയ്ക്കുന്നതായ പ്രധാനപ്പെട്ടതായ കാര്യം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുമായും അകലെയുള്ള ഏതെങ്കിലും പ്രവണതയുള്ളവരുമായി യാതൊരു രീതിയിലുള്ള ബന്ധവും സ്വർഗത്തിലതയും ഓരോ മനുഷ്യനെ കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അതെല്ലാം ഉപേക്ഷിച്ച് ദുഷ്ടന്മാരുടെ വഴിയെ യാത്ര ചെയ്യാതെ, അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, അവരുടെ ആലോചന പ്രകാരം നടക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകളിൽ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ഭൗതിക ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളോടെ ഉപസംഹരിക്കുകയും ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുക. ദുഷ്ടത പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു എന്ന് ഇവിടെ പറയുന്നു. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ എത്രേ അവർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. ഒരിടത്തും അവർക്ക് ശാശ്വതമായ ഒരിടം ലഭിക്കുകയില്ല. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നുവെന്ന് ഇവിടെ ഞങ്ങൾ വായിച്ചു. അതുപോലെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നീതിമാന്മാരുടെ ലിസ്റ്റിൽ പേരുള്ളവരായി സ്വർഗത്തിൽ ഞങ്ങളുടെ പേരുകൾ എഴുതപ്പെടുവാൻ തക്കണം. സ്വർഗം ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ പുതിയണം. യേശുവിൻ ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.